ഹാലേലൂയ. നമുക്കൊരു നിമിഷം പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിലേക്ക് നമ്മളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി വലിയ ദാഹത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ വലിയ ശക്തിക്കായിട്ട് നമുക്ക് ദാഹിക്കാം. ലൂക്കായ സുവിശേഷം 1:35 തിരുവചനം: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രിയ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമേ, ഞങ്ങളിലേക്ക് വരണമേ. ഇത് കാണുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിന്റെ ആത്മാവ് ഒരു പുതിയ ബന്ധക്വസ്ഥയായി ഒന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:5 തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുന്നു. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പന്തക്കുസ്തയുടെ തിരുനാളെല്ലാം ആഘോഷിച്ച് പന്തക്കുസ്തയിൽ നിന്ന് ലഭിച്ച അതേ ആത്മാവിന്റെ അഭിഷേകം നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങി വലിയ തീഷ്ണതയോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് വീണ്ടും ഉജ്ജ്വലിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ദിവസങ്ങളാണ്. വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ഈ വചനമൊന്ന് ധ്യാനിച്ച് ആത്മാവിന്റെ ഈ പന്തക്കുസ്തയുടെ അഭിഷേകം നമ്മളിൽ നിലനിൽക്കാൻ വേണ്ടുന്ന 2-3 കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മളെല്ലാവരും ഈ പന്തക്കുസ്ത നിത്യമായി നിലനിൽക്കുവാൻ ശിഷ്യന്മാരിൽ നിലനിന്ന അതേ ആത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാരുടെ മേൽ എന്നും നിലനിന്ന അതേ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പകർച്ച നമ്മുടെ ജീവിതത്തിലും നിലനിൽക്കുവാൻ വേണ്ടുന്ന ഈ വചനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് അത് നമുക്ക് സ്വീകരിക്കാം. അപ്പോസ്തല പ്രവർത്തനം 1:4 കർത്താവിന്റെ വചനം പറയുന്നു: അവൻ അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുന്നു. നമ്മളവരെ, കർത്താവ് കൽപ്പിക്കുകയാണ്. അപ്പോസ്തലന്മാരോട് കൽപ്പിച്ചൊരു കാര്യമാണ് നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. 2 കാര്യങ്ങൾ നമുക്കവിടെ വചനത്തിൽ കാണാൻ സാധിക്കും. 1, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. 2, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുക. 2 കാര്യങ്ങൾ ഈ വചനത്തെ പഠിച്ച് ധ്യാനിച്ചപ്പോൾ ആത്മാവ് നൽകിയൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. 1, കർത്താവ് കൽപ്പിക്കുകയാണ് ശിഷ്യന്മാരോട്. ആ 2 കാര്യങ്ങൾ ഇതാണ്: 1, നിങ്ങൾ വിട്ടുപോകരുത്. എന്താണ്? ജെറുസലേം വിട്ടുപോകരുത്. 2, എന്റെ പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കും. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരെ പന്തക്കൊസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ അവർ കർത്താവിൽ നിന്ന് കേട്ട 2 സ്വരമാണ്: 1, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. 2, എന്റെ പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കും. ഈ 2 കാര്യങ്ങൾ അവർ അനുസരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് പന്തക്കുസ്തയായി അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. 1 കാര്യം, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ജെറുസലേം അത് കർത്താവിനെ ക്രൂശിച്ച സ്ഥലമാണ്, കർത്താവ് പിടയേറ്റ് മരിച്ച സ്ഥലമാണ്. ഈ ജെറുസലേം വിട്ട് നിങ്ങൾ പോകരുത്. പ്രിയമുള്ളവരെ, വിട്ടുപോകരുത് എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥലം, കർത്താവിന്റെ ആത്മാവ് വാഴുന്ന സ്ഥലം, കർത്താവ് മരിച്ച സ്ഥലം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ തലമുറയെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം: നിങ്ങൾ കർത്താവിനെ വിട്ടുപോകരുത്. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളിൽ നിലനിൽക്കുവാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ കർത്താവിനെ വിട്ടുപോകാതെ, കർത്താവിൽ നിന്ന് അകന്നു പോകാതെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യാക്കോബിലേക്ക് എഴുതിയ ലേഖനം 4:8 ദൈവത്തിന്റെ വചനം കാണാൻ സാധിക്കും: ദൈവത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക, അപ്പോൾ കർത്താവ് നിങ്ങളോടും ചേർന്ന് നിൽക്കും.
പ്രിയമുള്ളവരെ, കർത്താവിനെ ഒരിക്കലും വിട്ടുപിരിയാതെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ വന്നാലും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകൾ വന്നാലും രോഗങ്ങൾ വന്നാലും പീഡനങ്ങൾ വന്നാലും ഉറ്റവരും ഉടയവരും ആരെല്ലാം നമ്മൾ തള്ളിക്കളഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വലിയ കാറ്റും കോളും പോലെ തിരമാല പോലെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞിട്ടിച്ചാലും പ്രിയമുള്ളവരെ, നമ്മൾ ഈ അഭിഷേകത്തെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ വിട്ടുപിരിയാത്തൊരു ബന്ധം നമുക്കുണ്ടാകാൻ ദൈവത്തിന്റെ ആത്മാവി വചനത്തിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. കാരണം നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് നീതിമാനാണ്, അവിടെ നമ്മുടെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, അവിടുന്ന് മാത്രമാണ് നമുക്ക് വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 34 അധ്യായം 8 തിരുവചനത്തിൽ നമുക്ക് വചനം കാണാൻ സാധിക്കും, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുക, അവിടത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, കർത്താവിനെ ആശ്രയിക്കുമ്പോൾ, കർത്താവിനെ വിട്ടുപിരിയാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം വാഗ്ദാനം നൽകിയ പരിശുദ്ധാത്മാവ് നമ്മളിൽ അനുദിനം അനുദിനം ശക്തിപ്പെടും. ആത്മാവിന്റെ അഭിഷേകം നമ്മളിൽ വളരും. കർത്താവിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചാലും വിട്ടുപിരിയാത്തൊരു അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അപ്പൊസ്തലന്മാർ ചെയ്തൊരു കാര്യം കർത്താവ് പറഞ്ഞു, ഒന്ന് നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. ദൈവ സാന്നിധ്യം, കർത്താവിന്റെ അഭിഷേക സാന്നിധ്യത്തെ നമ്മൾ വിട്ടുകളയാതെ ഈ കാലഘട്ടത്തിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിലനിൽക്കും. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണാം, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കും. ശിഷ്യന്മാർ ചെയ്ത രണ്ടാമത്തെ കാര്യമാണ് അവർ ജെറുസലേം വിട്ടുപോയില്ല. രണ്ടാമത് അവർ ചെയ്ത കാര്യമാണ് അവർ ദൈവത്തിന്റെ വാഗ്ദാനം കാത്തിരുന്നു. പ്രിയമുള്ള ഒരു വലിയ ആഗ്രഹത്തോടുകൂടെ അവർ കാത്തിരുന്നു കർത്താവിന്റെ വാഗ്ദാനത്തിന് വേണ്ടി. ദൈവം വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായി ഒന്നവർ ജെറുസലേം വിട്ടുപോകാതെ, ദൈവസാന്നിധ്യം വിട്ടുപോകാതെ കർത്താവിന്റെ അരികെ ചേർന്നിരുന്ന് അവർ കാത്തിരുന്ന് ആഗ്രഹത്തോടുകൂടെ വലിയ തീഷ്ണതയോടുകൂടെ കാത്തിരുന്ന് ദൈവസാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊസ്തല പ്രവർത്തനം 2 1 മുതലുള്ള തിരുവചനങ്ങൾ, പന്തക്കുസ്താ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി ജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശിഷ്യന്മാർ ജെറുസലേം വിട്ടുപോകാതെ കർത്താവിന്റെ വാഗ്ദാനത്തെ കാത്തിരുന്നപ്പോൾ, പുസ്തകത്തിന് 1:14 പറയുന്നു, അവർ ഏക മനസ്സോടെ അവന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും സഹോദരങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ദൈവ സാന്നിധ്യത്തിൽ ചേർന്നിരുന്നു. ദൈവത്തെ വിട്ടുപിരിയാതെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അവർ ആത്മാവിന് വേണ്ടി ദാഹിച്ചു മുഴുകിയിരുന്നു. പ്രിയമുള്ളവരെ, അപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത്. അവർ വിട്ടുപോകാതെ, ദൈവസാന്നിധ്യം അകന്നു പോകാതെ അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി തീഷ്ണതയോടുകൂടെ ദാഹത്തോടുകൂടെ കാത്തിരുന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ അപ്പോസ്തലന്മാർ 2:4 അവരുടെ എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ ആത്മാവ് അവരുടെ മേൽ എന്താണ് ചെയ്തത്? അപ്പോസ്തല പ്രവർത്തനം 4:31 പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ഹല്ലേലൂയ. പേടിച്ച് ഭയത്തോടുകൂടെ കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ ഭയത്തോടും വിറയലോടും കൂടെ ഇരുന്ന ശിഷ്യന്മാര് ദൈവത്തിന്റെ വാഗ്ദാനത്തിന് വേണ്ടി, ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് കർത്താവ് പറഞ്ഞ ജെറുസലേമിൽ ഒരുമിച്ചു കൂടി അവർ വിട്ടകലാതെ, ദൈവ സാന്നിധ്യത്തെ വിട്ടകലാതെ അവർ നിന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരിലേക്ക് വന്നു. അവരുടെ ഈ രണ്ട് പ്രവർത്തികളുടെ മേൽ ദൈവം സ്ഥിരീകരണം കൊടുത്തു. അവർ പിന്നീട് ഒരിക്കലും കർത്താവിനെ വിട്ടുപോയിട്ടില്ല. ലേലിയ. പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം പിന്നീട് ഒരിക്കലും കർത്താവിനെ വിട്ടുപിരിയാത്തൊരു ബന്ധം, ആത്മബന്ധം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. പ്രിയമുള്ളവരെ, നമുക്കറിയാം അപ്പൊസ്തലന്മാരുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ എല്ലാ അപ്പൊസ്തലന്മാരും സഹനത്തിലൂടെ, രക്തസാക്ഷിത്വത്തിലൂടെയാണ് അവരുടെ ജീവിതത്തെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അവരെല്ലാവരും തന്നെ, യോഹന്നാൻ സ്ത്രീ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ രക്തസാക്ഷികളായിട്ട് മാറി. ഒരിക്കൽ പോലും അവർ പിന്തിരിഞ്ഞു പോയിട്ടില്ല, കർത്താവിനെ വിട്ടുപിരിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, രണ്ടാമത് ആത്മാവിന് വേണ്ടി ദാഹത്തോടെ ഇരുന്നവർ അവർ ധൈര്യപൂർവം കർത്താവിന്റെ വചനം പ്രഘോഷിച്ചു, അനേകരെ യേശുവിനായിട്ട് നേടി.
സഭയെ പടുത്തു നിർത്തി. ഹാലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം നമ്മളിൽ നിറയാൻ നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട രണ്ട് കാര്യം: ഒന്ന്, ദൈവത്തെ വിട്ടകലാതെ കർത്താവിന്റെ കൂടെയായിരിക്കുക. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രലോഭനങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അതുപോലെ തന്നെ ദൈവത്തിന്റെ വാഗ്ദാനം അനുദിനം എപ്പോഴും നമ്മൾ ദാഹിച്ച് വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കുക. ഈ ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയായി ആവസിക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളിൽ ലഭിക്കും. ആമേൻ.